നമസ്കാരം ബഹ്റൈൻ വാർത്ത ഈവനിംഗ് ഈവനിങ് സ്വാഗതം ബെഹ്റൈൻ്റെ മുഖഛായ മാറ്റാൻ മെട്രോ റെയിൽ വരുന്നു നിക്ഷേപകർക്കായി വിർച്വൽ പ്രദർശനം ഒരുക്കി ബഹ്റൈൻ മെട്രോ മാർക്കറ്റ് കൺസൾട്ടേഷൻ സംഗമം ബഹ്റൈൻ ഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയം എം ടി അന്താരാഷ്ട്ര നിക്ഷേപകർക്കായി ബഹ്റൈൻ മെട്രോ പദ്ധതിയുടെ വിർച്വൽ പ്രദർശനം സംഘടിപ്പിച്ചു സ്വകാര്യ മേഖലയിലെ നിക്ഷേപകരെ പങ്കെടുപ്പിച്ച് ബഹ്റൈൻ മെട്രോ മാർക്കറ്റ് കൺസൾട്ടേഷൻ എന്ന പേരിലാണ് ആഗോള വിർച്വൽ സംഗമം നടത്തിയത് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇക്കണോമിക് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ആധുനിക നഗര ഗതാഗത സംവിധാനം ഒരുക്കി എന്ന ലക്ഷ്യത്തോടെയാണ് ബഹ്റൈൻ മെട്രോ പദ്ധതി വിഭാവനം ചെയ്യുന്നത് നിക്ഷേപക സംഗമത്തിൽ മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ടം നിക്ഷേപകർക്ക് പരിചയപ്പെടുത്തി നൂറിലധികം കമ്പനികളെ പ്രതിനിധാനം ചെയ്ത് മുന്നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു ഉന്നത നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കി നിക്ഷേപ മേഖലയിൽ ബഹ്റൈന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ബഹ്റൈൻ മെട്രോ എന്ന് യോഗത്തിൽ സംസാരിച്ച ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ പറഞ്ഞു ബഹ്റൈനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കോർത്തിണക്കുന്ന മെട്രോ പദ്ധതി ഗതാഗത രംഗത്ത് മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതി മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സ്വകാര്യ മേഖലയുടെ സഹകരണവും തേടുകയാണെന്ന് ഗതാഗത വാർത്താവിനിമയ മന്ത്രി കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് പറഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം ഉറപ്പുവരുത്താൻ ഉപരിതല വ്യോമ സമുദ്ര ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളത്തിൽ രാജ്യത്തെ നിർണായക സ്ഥലങ്ങളിലൂടെ കടന്നുപോകുന്ന വിധമാണ് മെട്രോ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തി എട്ട് ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിലാണ് മെട്രോ പദ്ധതി നടപ്പാക്കുന്നത് രണ്ട് പാതകളിലായി ഇരുപത് സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക രണ്ട് പാതകളെയും ബന്ധിപ്പിക്കുന്ന രണ്ട് ും ഉണ്ടാകും ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മനാമ വഴി സീഫ് ഡിസ്ട്രിക്ട് വരെയുള്ള റെഡ് കോറിഡോറും ജുഫൈർ മുതൽ എഡ്യൂക്കേഷൻ ഏരിയ വരെയുള്ള ബ്ലൂ കോറിഡോറുമാണ് ആദ്യഘട്ടത്തിലെ രണ്ട് പാതകൾ ജുഫൈറിൽ നിന്ന് തുടങ്ങി ഡിപ്ലോമാറ്റിക് ഏരിയ മനാമ അൽ ഫാറൂഖ് സൽമാനിയ ഇസാ ടൗൺ വഴിയാണ് ബ്ലൂ കോറിഡോർ എഡ്യൂക്കേഷൻ ഏരിയയിൽ എത്തുക ബാബുൽ ബഹ്റൈൻ സെൻട്രൽ മാർക്കറ്റ് സ്റ്റേഷനുകളിലാണ് ഇന്റർചേഞ്ച് ഉണ്ടാകുക ബഹ്റൈനിലെ പ്രധാന താമസ വിദ്യാഭ്യാസ വ്യാപാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാതകൾ യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്ത് ഇന്ത്യൻ എംബാസിഡറും ബെഹ്റൈൻ വിദേശകാര്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി ഇന്ത്യൻ അംബാസിഡർ പീയുഷ് ശ്രീവാസ്തവ കൂടിക്കാഴ്ച നടത്തി ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ഇരു രാജ്യങ്ങൾക്കുമുള്ള പൊതുവായ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ വഴികളും യോഗത്തിൽ ചർച്ച ചെയ്തു കൊറോണ വൈറസിന്റെ കടന്നുവരവ് സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പരസ്പര പങ്കാളിത്തത്തോടെ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു അൻപതിനായിരം റിയാലിലധികം വരുന്ന വ്യാജ സൗദി കറൻസികൾ പിടിച്ചെടുത്ത സംഭവത്തിൽ രണ്ട് ബഹ്റൈൻ പൗരന്മാർ വിചാരണ നേരിടുന്നു ബെഹ്റൈനിൽ അൻപതിനായിരം റിയാലിലധികം വ്യാജ സൌദി റിയാലുകൾ കണ്ടെടുത്തതിനെ തുടർന്ന് പിടിയിലായ രണ്ട് ബഹ്റൈൻ പൌരന്മാർ വിചാരണ നേരിടുന്നു പ്രായമുള്ള രണ്ട് ബെഹ്റൈൻ പൌരന്മാരെയാണ് വിചാരണയ്ക്കായി ഹൈ ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കിയത് രാജ്യത്ത് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ആയിരക്കണക്കിന് വ്യാജ സൌദി റിയാലുകളാണ് അവരുടെ പക്കലിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ജുഫായറിലെ ഒരു രഹസ്യ ഏജന്റിന് കറൻസി വിൽക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് വ്യാജ സൗദി റിയാലുകൾ കൈമാറാൻ ശ്രമിച്ചിരുന്നുവെന്ന് അവർ സമ്മതിച്ചു ബഹ്റൈനിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണതകൾക്കെതിരെ ഹോട്ട്ലൈൻ നമ്പറുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റ് അംഗം ബഹ്റൈനിൽ ആത്മഹത്യ തടയാൻ ഹോട്ട്ലൈൻ നമ്പറുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി ഡോക്ടർ മസൂമ അബ്ദുൾ റഹീം എം രാജ്യത്ത് വരുന്ന ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ എല്ലാ സമയത്തും ജനങ്ങൾക്ക് സൈക്കോളജിക്കൽ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ ഒരു മാസം ശരാശരി മൂന്ന് പേർ ആത്മഹത്യ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ആത്മഹത്യാ കേസുകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തി പ്രവാസികളും രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിമൂന്ന് പ്രവാസികളും ഉൾപ്പെടുന്നു ഇതിൽ ഇരുപത്തിയഞ്ചു പേർ ഇന്ത്യക്കാരായിരുന്നു ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾക്കായി പാർലമെന്റ് സ്പീക്കർ ഫൌസിയ സൈനലിന് സമർപ്പിച്ച രേഖാമൂലമുള്ള നിർദ്ദേശത്തിൽ ഡോക്ടർ അബ്ദുൾ റഹീം പറഞ്ഞു ർക്കറ്റിൽ വസന്തകാല ഓഫറുകൾക്ക് തുടക്കമായി വനിതാ ദിനത്തോടനുബന്ധിച്ച് കൂടുതൽ ഇളവുകളും സമ്മാനങ്ങളും വസന്തകാലത്തെ എതിരേൽക്കാൻ ഫാഷൻ വസ്ത്രങ്ങളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങി വിവിധ ബ്രാൻഡുകളിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിലെ ഐ എക്സ്പ്രസ് കണ്ണട ഷോറൂമിൽ മാർച്ച് ഏഴ് മുതൽ പത്ത് വരെ പോലീസ് ബ്രാൻഡിന് അൻപത് ശതമാനവും മറ്റ് ബ്രാൻഡുകൾക്ക് മുപ്പത് ശതമാനവും വിലക്കിഴിവ് ലഭിക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വാൻ ഹ്യൂസൻ ലൂയി ഫിലിപ്പ് എലൻസോളി പീറ്റർ ഇംഗ്ലണ്ട് റിവർ ബ്ലൂ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് മാർച്ച് നാല് മുതൽ പതിമൂന്ന് വരെ ഈ ഓഫറുകൾ ലഭ്യമാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കായി ഗാർമെന്റ്സ് പാദരക്ഷകൾ ബാഗുകൾ ആഭരണങ്ങൾ എന്നിവയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് നാല് മുതൽ എട്ട് വരെ ചുരുങ്ങിയത് പത്ത് ദിനാറിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അൻപത് ശതമാനം ഹാഫ് വാല്യൂ ഡിസ്കൗണ്ട് ലഭിക്കും പത്ത് ദിനാറിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്ത്രീകളെയും അവരുടെ കഴിവിനെയും കുറിച്ചുള്ള മഹത്വചനങ്ങൾ ആലോചിക്കും ലേഖനം ചെയ്ത റിയോ ബ്രാൻഡ് കോഫി മഗ് സമ്മാനമായി ലഭിക്കും ഇതോടൊപ്പം ഡിറ്റർജന്റുകൾ ടിഷ്യൂ വാഷിംഗ് മെഷീൻ പാൻ മോപ്പ് തുടങ്ങിയവയ്ക്കും സ്പെഷ്യൽ ഓഫറുകൾ പ്രഖ്യാപിച്ചു ബഹ്റൈനിൽ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് കൂടി പുതുതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു മാർച്ച് മൂന്നിന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇവരിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർ പ്രവാസി തൊഴിലാളികളാണ് മറ്റ് നാനൂറ്റി എഴുപത്തി പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും എട്ട് പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത് ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചായി ചികിത്സയിലുള്ളവരിൽ അറുപത് പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് നാല് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതേസമയം അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണവും ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുപത്തി ആറായി ഉയർന്നു ഇന്നലെ മരണപ്പെട്ട അഞ്ചു പേരടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ നാനൂറ്റി അൻപത്തി എട്ടായിട്ടുണ്ട് ആകെ മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പേരെ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷൻ തുടരുകയാണ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പള്ളികളിൽ ഫെബ്രുവരി പതിനൊന്ന് മുതൽ നിർത്തിവെച്ചിരുന്ന പ്രാർത്ഥനകൾ ഇന്ന് മാർച്ച് നാല് മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട് സുഹ് അസർ നമസ്കാരങ്ങൾക്ക് മാത്രമായാണ് തുറന്നത് അതേസമയം ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ വീണ്ടും റെസ്റ്റോറന്റുകളിൽ ഏർപ്പെടുത്തിയ ഡൈനിങ് നിരോധനം മാർച്ച് പതിനാല് വരെ തുടരും ടേക്ക് അവേ ഡെലിവറി സമ്പ്രദായങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരുകയാണ് സൗദിയിൽ വാഹനാപകടം കോഴിക്കോട് സ്വദേശി മരിച്ചു സൗദി അറേബ്യയിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരിച്ചു മാവൂർ ചെറൂപ്പ സ്വദേശി വൈത്തല കുന്നുമ്മൽ അഫ്സൽ ആണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ബുധനാഴ്ച റിയാദ് ദമാം ഹൈവേയിൽ ഹുറൈറയ്ക്ക് സമീപമാണ് അപകടം നടന്നത് ടയർ കടയിലെ ജീവനക്കാരനായിരുന്നു അഫ്സൽ കടയിലേക്കുള്ള സാധനങ്ങൾ എടുക്കാനായി ദമാമിൽ നിന്ന് റിയാദിലേക്ക് പോകുകയായിരുന്നു ദമാമിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഹുറൈറയ്ക്ക് സമീപമുള്ള മി അതൈൻ പാലം കഴിഞ്ഞ ഉടനെ അഫ്സൽ സഞ്ചരിച്ച വാഹനത്തിന് പിന്നിൽ സഊദി പൗരന്റെ മറ്റൊരു കാർ വന്നു കിടക്കുന്നുണ്ടായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ വാഹനത്തിൽ നിന്ന് വീണ അഫ്സലിന് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് വാഹനമോടിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ പരിക്ക് സാരമല്ല എട്ട് വർഷമായി ദമാമിലുള്ള അഫ്സൽ നാലു മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു വീടിന്റെ പണി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വി കെ ഹമീദിന്റെയും സുഹറാബിയുടെയും മകനാണ് അഫ്സൽ ഭാര്യ ഷംന ഓമാനൂർ മക്കൾ മുഹമ്മദ് അജാസ് അഞ്ചു വയസ്സ് ഫാത്തിമ തൻഹ മൂന്ന് വയസ്സ് സഹോദരൻ വി കെ ഫൈസൽ മയ്യത്ത് ഹുറൈറയിലെ പ്രിൻസ് സുൽത്താൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചാരിറ്റി ബേക്ക് വിൽപ്പനയിലൂടെ സ്വരൂപിച്ച ഫണ്ട് ബെഹ്റിലെ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡിന് സംഭാവന നൽകി വിമൻ അക്രോസ് കൂട്ടായ്മ സ്ത്രീ കൂട്ടായ്മയായ വിമൻ അക്രോസിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബെഹ്റൈനിലെ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡിന് സംഭാവന കൈമാറി സ്ഥാപക പങ്കാളി സുമിത്ര പ്രവീൺ ഉൾപ്പെടെയുള്ള വിമൻ അക്രോസ് പ്രതിനിധികളാണ് സംഭാവന കൈമാറിയത് ക്രിസ്മസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിമൻ അക്രോസ് ഡിസംബറിൽ ഒരു ചാരിറ്റി ബേക്ക് വിൽപ്പനയിലൂടെ ഫണ്ട് സ്വരൂപിച്ചിരുന്നു ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡിനെ സഹായിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ചാരിറ്റി സംരംഭത്തെ പിന്തുണച്ച വനിതാ ബേക്കർമാർക്കും പ്രതിനിധികൾ നന്ദി പറഞ്ഞു സംഭാവന നൽകിയ വിമൻ എക്രോസിന്റെ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് ചെയർമാൻ ഹുസൈൻ അൽ ഹുലൈബി അഭിനന്ദിച്ചു മതപരവും വംശീയവും ദേശീയവുമായ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ സഹായിക്കുക എന്ന തത്വമാണ് ഇന്ത്യൻ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അസോസിയേഷന്റെ പ്രധാന സാമ്പത്തിക വിഭവം സംഭാവനകളാണ് അതിനാൽ കൂടുതൽ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് പബ്ലിക് അഫെയേഴ്സും മാധ്യമ മേധാവിയുമായ മൈത്തം മദൻ പറഞ്ഞു